രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവോടെ സംസ്ഥാനത്ത് വമ്പിച്ച മുന്നേറ്റം സാധ്യമാകുമെന്ന കണക്കുകൂട്ടലിലാണ് യു ഡി എഫ് സീറ്റ് നേടുമെന്നും നേതാക്കൾ അവകാശപ്പെടുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ജനവികാരം സംസ്ഥാനത്ത് തങ്ങളെ തുണയ്ക്കുമെന്ന് തന്നെയാണ് അവസാന മണിക്കൂറിലും മുന്നണി നേതൃത്വത്തിന്റെ പ്രതീക്ഷ രാജ്യത്താകെ മോദി വിരുദ്ധ വികാരമുണ്ടെന്നും കോൺഗ്രസ് അനുകൂല തരംഗമുണ്ടെന്നും വിശ്വസിക്കുന്ന നേതാക്കൾ അതിന്റെ അലയൊലികൾ കേരളത്തിലും പ്രതീക്ഷിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതു മുതൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ട്വന്റി ട്വന്റി എന്നതാണ് ഇരുപത് മണ്ഡലങ്ങളും തൂത്തുവാരാമെന്ന പ്രതീക്ഷ ചുരുങ്ങിയത് പതിനാറ് സീറ്റുകളെങ്കിലും പ്രതീക്ഷിക്കുന്ന മുന്നണി നേതൃത്വം ഇരുപത് സീറ്റിലും വിജയിച്ചാലും അത്ഭുതപ്പെടാനില്ലെന്നും കണക്കുകൂട്ടുന്നുണ്ട് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി കൂടിയെത്തിയതോടെ ആ പ്രതീക്ഷകൾ വാനോളമുയരുകയും ചെയ്തു രാഹുൽ ഇഫക്റ്റിൽ വടക്കൻ കേരളത്തിലെ ഇടത് കോട്ടകൾക്ക് ഇളക്കം തട്ടുമെന്നു തന്നെയാണ് മുന്നണി നേതൃത്വം പ്രതീക്ഷ പുലർത്തുന്നത് ഒന്ന് രണ്ട് സീറ്റിൽ മാത്രമേ ഒരു കടുത്ത മത്സരം തന്നെ ഉള്ളൂ അത്രക്ക് എഫിന് അനുകൂലമായിട്ടാണ് എല്ലാ പാർലമെന്റ് സീറ്റും കാണുന്നത് ഒപ്പം ന്യൂനപക്ഷ ഏകീകരണവും തുണയാകുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നടപടികൾക്കെതിരായ സർക്കാർ വിരുദ്ധ ഭൂരിപക്ഷ വോട്ടുകളും തുണയാകുമെന്ന് യു ഡി എഫ് കണക്കുകൂട്ടുന്നു ആശങ്കകളുണ്ടെങ്കിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തും സീറ്റ് നിലനിർത്താനാകുമെന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിന്റെ വിശ്വാസം അൽ അമീൻ ട്വന്റി തിരുവനന്തപുരം